എപ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു പാർട്ടിയാണ്. എന്തിനാണ് ഇങ്ങനെ ഇത്ര വലിയൊരു പ്രസ്ഥാനത്തെ നിങ്ങൾ കുറച്ച് ആളുകൾ ചേർന്ന് ഇങ്ങനെ നാണം കെടുത്തുന്നത്? നിങ്ങൾക്കിത് പറഞ്ഞുതരാനൊന്നും ആരുമില്ലേ? പൊതുജനങ്ങൾ എന്തു പറയുന്നു എന്ന് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ എന്ത് ആഭാസത്തരമാണ് നിങ്ങൾ ഈ തെരുവിൽ കാണിച്ചു കൂട്ടുന്നത്? ജോജു ജോർജ് കഞ്ചാവ് അടിച്ചിട്ടുണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്താവാണ്. നല്ല വിദ്യാഭ്യാസമുള്ള, കാര്യങ്ങൾ സംസാരിക്കാൻ ശേഷിയുള്ള, നല്ല അപകീർത്തന പാഠവുമുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഈ സന്ദർഭത്തിൽ നടത്തിയ ഈ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ പ്രസ്താവന എത്രത്തോളം ദൗർഭാഗ്യകരവും അനുചിതവുമായി പോയി എന്നുള്ളത് ചിന്തിക്കണം പറഞ്ഞവർ തന്നെ. കാരണം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടന്ന സമരത്തിന് ആരും തന്നെ ഇവിടെ എതിരല്ല എന്ന് എല്ലാവർക്കും അറിയാം. ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ സമരത്തിന് അനുകൂലമായിരുന്നു. പക്ഷേ പൊതുജനങ്ങളുടെ വഴി മുടക്കിക്കൊണ്ടുള്ള ഒരു സമരത്തിനും ആരും അനുകൂലിക്കില്ല. 45 മിനിറ്റ് മാത്രമാണ് അവിടെ വഴി തടഞ്ഞ് സമരം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറയുന്നു. 45 മിനിറ്റല്ല, 5 മിനിറ്റായാൽ പോലും ഒരാളുടെ ജീവന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമായിക്കോട്ടെ ആംബുലൻസ് കടത്തിവിടുക എന്നുള്ളത് മാത്രമല്ല, ആംബുലൻസ് വന്നാൽ കടത്തി വിട്ടേനെന്നാണ് അവർ പറയുന്നത്. ആംബുലൻസ് മാത്രമല്ല ജീവൻ സഞ്ചരിക്കുന്നത്, ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ജനങ്ങളാണ്. അവർക്ക് അവരവരുടെ ആവശ്യങ്ങൾ വളരെ വലുതാണ്. നിങ്ങൾ സമരം ചെയ്യുമ്പോൾ എത്ര ആവശ്യമുള്ള സമരമാണെങ്കിലും ശരി, അന്ന് നിങ്ങൾ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ടാണ് ആ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കന്ന് മറ്റൊരു പരിപാടിയും ഉണ്ടായിരിക്കില്ല. അന്ന് ആ സമരം വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ ലക്ഷ്യമുള്ളൂ. പക്ഷേ എല്ലാ ജനങ്ങൾക്കും അങ്ങനെയല്ല. നിങ്ങളെ അനുകൂലിക്കുന്നവരായാലും ശരി, അവർക്ക് അവരവരുടേതായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കും. അത്തരം ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് ജോജു അവിടെ പ്രതികരിച്ചത്. അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നും അയാൾ തങ്ങളുടെ സ്ത്രീകൾക്കെതിരെ ആഭാസത്തരം കാണിച്ചു എന്നും എല്ലാമുള്ള ഒരുതരം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതും, എന്നാൽ സത്യാവസ്ഥ ജനങ്ങൾ ബോധ്യപ്പെട്ടതും ഇതുവരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയെങ്കിലും ഇത്തരം അബദ്ധങ്ങൾ നിർത്തിയില്ലെങ്കിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വളരെ വിപരീതമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു കാര്യം ഓർത്തു വെക്കണം, എന്തോ ഇനി സ്ഥിരമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊള്ളാം എന്ന് കോൺഗ്രസ്സിന് വാശിയുള്ളതുപോലെയാണ് അതിൻ്റെ നേതാക്കളും അവരുടെ വക്താക്കളും ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങൾക്കിനി ഭരണമൊന്നും വേണ്ടേ? കാരണം ജനങ്ങൾ മുഴുവനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ സംഭവം ഇപ്പോഴും തന്നെ ചർച്ചകൾ കഴിഞ്ഞിട്ടില്ല. ഓരോ ചാനലുകളും ഓരോ വ്യക്തികളും ഈ സംഭവം വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിന് കീഴേ വരുന്ന പൊതുജനങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് ഞങ്ങൾ പൊതുജനങ്ങളുടെ പൾസ് അറിയുന്ന നേതാക്കളാണ് എന്നല്ല, പൊതുപ്രവർത്തകരാണെന്നല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാര്യം നിങ്ങൾ പൾസ് അറിയാത്തത്? ആദ്യം നിങ്ങൾ ജനങ്ങളെ ശ്രമിക്കുക. നിങ്ങൾ പാർട്ടി കമ്മിറ്റി തീരുമാനിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ പറയുന്ന നിങ്ങൾ കേൾക്കണം. നിങ്ങൾ എതിർ രാഷ്ട്രീയക്കാരെ എതിർത്തുള്ളൂ, പക്ഷേ പൊതുജനാഭിപ്രായം എന്താണെന്ന് ചിന്തിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പൊതുപ്രവർത്തനാകാൻ കഴിയില്ല, ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ള ഒരു വക്താവാകാൻ കഴിയില്ല. നീതിയുക്തമായ ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് അവർ. എന്നിട്ടും എന്തുമാത്രം നുണകളാണ് ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇവർ പറഞ്ഞ് നാണം കെടുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ജോജു ജോർജിൻ്റെ വാഹനം അടിച്ച് പൊളിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാറിന് മുന്നിൽ നിന്ന് ആക്രോശിക്കുന്ന കുറേ ആളുകളുടെ വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ പ്രവർത്തനമല്ല, സാമാന്യം ഉന്നതനായ ഒരു നേതാവാണ്. കൊച്ചിൻ മേയറായിരുന്ന, ഒരു നഗരസഭാ പിതാവായിരുന്ന ഒരാളാണ് ആ നിന്ന് ആക്രോശിക്കുന്നത്. തൻ്റെ കുറേ അനുയായികളുടെ ഇടയിൽ നിന്നുകൊണ്ട് കാറിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനോട് ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വട എന്ന് പറയുന്ന ആ ഒരു അല്പത്വം എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. വലിയൊരു നേതാവാണ്, നാളെ മന്ത്രിയൊക്കെ ആകേണ്ട ആളാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഏകനായിരിക്കുന്ന, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൂട്ടുകാരുണ്ടെന്ന് വെച്ചാൽ ഇത്രയും ഈ ജനക്കൂട്ടത്തിനിടയിലേക്ക് ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വട എന്ന് പറയുന്ന ആളുടെ നിലവാരം എന്താണെന്ന് ചിന്തിച്ച് നോക്കണം. വളരെ കഷ്ടമാണ് അവരുടെയൊക്കെ കാര്യം. മദ്യപിച്ചിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ അസഭ്യം വിളിച്ചു എന്നുള്ള നുണകളെല്ലാം പൊളിഞ്ഞതിന് ശേഷമാണ് ഇന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ ലജ്ജാകരമായ ഈ ഒരു കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവും എന്നാണ് പ്രസ്താവന ഇറക്കിയത്. സത്യത്തിൽ ആളുകളിത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ലജ്ജ തോന്നില്ലേ? നുണയ്ക്കും മീതെ വീണ്ടും വീണ്ടും നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
നിങ്ങൾക്ക് സത്യത്തിൽ ഈ ചർച്ച നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വളരെ മോശം പാർട്ടിയൊന്നുമല്ല, എപ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളൊരു പാർട്ടിയാണ്. എന്തിനാണ് ഇങ്ങനെ ഇത്ര വലിയൊരു പ്രസ്ഥാനത്തെ നിങ്ങൾ കുറച്ച് ആളുകൾ ചേർന്ന് ഇങ്ങനെ നാണം കെടുത്തുന്നത്? നിങ്ങൾക്കിത് പറഞ്ഞുതരാനൊന്നും ആരുമില്ലേ? അത് ഉന്നതരായിട്ടുള്ള നേതാക്കൾ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അത് അവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ? പൊതുജനങ്ങൾ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ എന്ത് ആഭാസത്തരമാണ് നിങ്ങൾ ഈ തെരുവിൽ കാണിച്ചു കൂട്ടുന്നത്? വഴിയിൽ തടയപ്പെട്ട മനുഷ്യരുടെ, അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ കഴിയാത്തത് 88-ക്കായിട്ടുള്ള ഒരു ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം സമരം ചെയ്യുന്നു. നിങ്ങളുടെ ആവശ്യമല്ല, ഈ രാജ്യത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ള സമരമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൊതുജനത്തെ തടഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തും നേടാനാണ്? നിങ്ങൾ നിങ്ങളുടെ വഴി തന്നെയാണ് തടയുന്നത്. അല്ലാതെ ഇത് ഈ പെട്രോളിനും ഡീസലിനും വില കയറ്റുന്ന ആളുകളെയല്ല. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പോയി തട. അതിനുള്ള പ്രത്യേക മാർഗങ്ങളുണ്ട്, കുറച്ചുകൂടി ഹൈടെക് ആയിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഇതൊന്നും തേടാതെ ഇപ്പോഴും പ്രാകൃതമായിട്ടുള്ള ഈ വഴിതടയിൽ കടയടപ്പിക്കൽ അല്ലെങ്കിൽ തല്ലിപ്പൊളിക്കൽ തുടങ്ങിയ പ്രവർത്തികളുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു പ്രസ്ഥാനം ഈ പുതിയ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുക? നമ്മളെപ്പോലുള്ള തലമുറ കഴിയാറായി. അടുത്ത ജനറേഷൻ ബുദ്ധിയുള്ള കുട്ടികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സിന് രണ്ടാം വട്ടവും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അവരുടെ സംഘടന ദുർബലമായതുകൊണ്ടോ ഒന്നുമല്ല. ആവശ്യത്തിന് കാര്യങ്ങൾ ഇടപെടാതെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചതുകൊണ്ടാണ്. വീണ്ടും അതിനു തന്നെയാണ് നിങ്ങൾ പുറപ്പാടം തോന്നുന്നു. ഇനിയെങ്കിലും ദേവിത് തിരുത്തുക. അധികാരം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സുബോധം നഷ്ടപ്പെട്ടതുപോലെ ദേവിത് നേതാക്കന്മാർ പെരുമാറാതിരിക്കുക. ഇപ്പോൾ കോൺഗ്രസിനെ കുറച്ച് പ്രതീക്ഷകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തറവാട്ടിൽ നിന്ന് പുറത്തു പോയ ചെറിയ ഫിലിപ്പ് മടങ്ങി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് യുവ നേതാക്കളൊക്കെ ഉയർന്നു വരുന്നുണ്ട്, കൊള്ളാവുന്ന ആൾക്കാർ. മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും എന്തിനും ഭരണപക്ഷത്തെ എതിർത്താൽ മാത്രമേ ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കുകയുള്ളൂ എന്നുള്ള വിചാരം കൊണ്ട് വിശ്വാസപരമായ ചില കാര്യങ്ങൾ, മതവിശ്വാസമായ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ നേടാം എന്നുള്ള വ്യാമോഹം പൊലിഞ്ഞതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ ഇത് തീർച്ചയായും ജനകീയ പ്രശ്നമാണ്, പെട്രോളിൻ്റെ വിലവർദ്ധന. പക്ഷേ അത് അതിനുവേണ്ടി ജനങ്ങളുടെ തന്നെ കുതിര കയറുന്ന ഒരവസ്ഥയിലേക്ക് ആയിപ്പോയി. അവിടെ പ്രതിഷേധിച്ച ഒരാളെ ആക്രമിക്കാനും അയാളെ വേട്ടയാടാനും ഈ കുറ്റങ്ങൾക്കല്ല, ഈ തെറ്റുകൾക്കെല്ലാം, ഈ നഷ്ടങ്ങൾക്കെല്ലാം കാരണം ഈ പറഞ്ഞ ആളാണ് എന്ന നിലയിൽ അയാളെ വേട്ടയാടാൻ പോകുമ്പോൾ ഇതൊക്കെ ജനം തിരിച്ചറിയും. അങ്ങനെയാണ് നിങ്ങൾക്കെതിരെ വീണ്ടും പൊതുജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് നിങ്ങൾ ദയവീത് സോഷ്യൽ മീഡിയ എല്ലാവരും കാണുന്നതല്ലേ? നിങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന മാധ്യമങ്ങളിൽ ആളുകളുടെ അവരുടെ പ്രതികരണം നിങ്ങൾ ദയവീത് ശ്രദ്ധിക്കുക. ഇല്ലാതെ എങ്ങനെയാണ് ജനങ്ങളെ പരിസറിയാൻ പോവുക? ഇതെല്ലാം പറയുമ്പോൾ ഓർമ്മ വരുന്നത് മുതിർന്ന നേതാവായ എ കെ ആന്റണിയെക്കുറിച്ചാണ്. അദ്ദേഹം നല്ല കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ്, നന്മയായി ഭവിക്കും എന്ന് കരുതിക്കൊണ്ടാണ് ചാരായം നിരോധിച്ചത്. അത് അവസാനം അബദ്ധമായി കലാശിച്ചു എന്ന് ചിന്തിക്കുന്നവർക്കറിയാം. എങ്കിലും അദ്ദേഹത്തിന് ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പ്രതീക്ഷ പോലെ സംഭവിച്ചില്ല എന്ന് മാത്രം. എങ്കിലും മറ്റു ചില അഭിപ്രായങ്ങൾ ഒരു കാലത്ത് എ കെ ആന്റണി പറയുകയുണ്ടായി. അതിലൊന്ന് പ്രധാനമായിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയം ഉപേക്ഷിക്കണം എന്നായിരുന്നു. കെ എസ് യുവിൽ കൂടി വളർന്നു വന്ന നേതാവാണ് എ കെ ആന്റണി. എന്നിട്ട് പോലും അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയം ഇനി കലാലയങ്ങളിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിന് അനുകൂലമായിരുന്നു. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം അത്ര കലാപകൽഷിതവും ആയി മാറിയ ഒരു സമയത്ത്, കൊലപാതകങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സമയത്ത് ഈ ഒരു ദുരന്തം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിന് അദ്ദേഹം അനുകൂലമായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം കലാലയങ്ങളിൽ വേണ്ട എന്നുള്ള അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇത് പൊതുജനങ്ങളുടെ വികാരത്തിന് അനുകൂലമായിരുന്നു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ സമരം ചെയ്തപ്പോൾ നിങ്ങൾ കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യരുതെന്നും തൊഴിലില്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ട്, അവർ നിങ്ങളെ വഴിയിൽ വെച്ച് കൈകാര്യം ചെയ്യും എന്നും പറഞ്ഞ ഒരാളാണ്. ഇത് പറയാൻ കാരണം അദ്ദേഹം പൊതുജനങ്ങളുടെ പൾസ് അറിഞ്ഞിരുന്നു. അതുപോലെയെങ്കിലും നിങ്ങൾ ആകാൻ ശ്രമിക്കണം പുതിയ നേതാക്കൾ. വെറുതെ ചാനലുകളിൽ കയറുന്നിട്ട് അവരവർക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞാൽ പോരാ. രാഷ്ട്രീയം പൊതുവെ അറിയപ്പെടുന്നത് നിർലജ്ജരുടെയും സ്വാർത്ഥരുടെയും അധികാരമോഹികളുടെയും ഒരു തൊഴിലായിട്ടാണ്. പക്ഷേ കാലം മാറുമ്പോൾ, പുതിയ തലമുറ വളർന്നു വരുമ്പോൾ പഴയ ആ സങ്കല്പമെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ പുതിയ ഒരു സംസ്കാരത്തിലേക്ക്
വളരെ വേഗം മാറേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് പ്രതിപക്ഷത്ത് ഉറച്ചിരിക്കുന്ന കസേരകൾ അവിടെ തന്നെ കൂടുതൽ ഉറച്ചുകൊണ്ടേയിരിക്കും എന്നതാണ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.